വിവാഹ സൽക്കാരം ചുരുക്കി അതിനായി മാറ്റിവെച്ച പണം വയനാടിനായി നൽകിയിരിക്കുകയാണ് മലപ്പുറം താനൂരിലെ DYFI നേതാക്കൾ. DYFI ബ്ലോക്ക് സെക്രട്ടറി വിശാഖും വൈസ് പ്രസിഡന്റ് മനീഷയുമാണ് വയനാടിനായി പണം നൽകിയത്. അമൃത മുരളി അവരുമായി സംസാരിച്ചു. അതിലേക്ക് കല്യാണം വളരെ ചെറിയൊരു പരിപാടിയും കുറച്ച് റിസപ്ഷൻ കുറച്ചും കൂടി എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് നടത്താം എന്നുള്ള രീതിയിലായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഏകദേശം കുറേ ആളുകളെ വിളിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിങ്ങനെ ഈ ഒരു സമയത്ത് നമ്മൾ DYFI ഇങ്ങനത്തെ ഒരു ക്യാമ്പയിൻ എടുക്കുമ്പോൾ നാടൊന്നാകെ കേരളം മുഴുവൻ, കേരളം എന്നല്ല എല്ലാവരും വയനാടിന് വേണ്ടിയിട്ട് അവരാൾ കഴിയുന്ന പല ആളുകളും പല രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞങ്ങളങ്ങനെ ആലോചിച്ച് നമ്മളെ കഴിയുന്ന രീതിയിലേക്കുള്ള ഒരു സഹായം കൂടി ഇതിന് വേണ്ടിയിട്ട് ചെയ്യാം എന്നുള്ള തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ DYFI വി റീബിൽഡ് വയനാട് എന്ന് പറഞ്ഞ ക്യാമ്പയിനിലേക്ക് ഈ ഞങ്ങളുടെ റിസപ്ഷന് വെച്ചിട്ടുള്ള തുക കൈമാറാം എന്നുള്ള തീരുമാനം ഞങ്ങൾ ആലോചിച്ചെടുത്തതായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാനൊരു 8 വർഷത്തെ പൊതുപ്രവർത്തന രംഗവും വിശാഖ ഒരു 10 വർഷത്തെ പൊതുപ്രവർത്തന രംഗത്തുള്ളൊരു എക്സ്പീരിയൻസ് നമുക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ തീരുമാനം എടുക്കുക എന്ന് പറയുന്നത് ഒന്ന് പരസ്പരം സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കാനുള്ള സമയം വേണ്ടിയെന്നുള്ളു. പക്ഷേ വീട്ടിൽ പറയുമ്പോൾ ഇപ്പോൾ എൻ്റെ അച്ഛൻ ഇതുപോലെ തന്നെ പാർട്ടി ലോക്കൽ സെക്രട്ടറിയാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ പറയുമ്പോഴും വലിയൊരു ബുദ്ധിമുട്ടില്ല. പിന്നെ എനിക്ക് നമുക്കുണ്ടായിരുന്ന ടെൻഷൻ വിശാഖിൻ്റെ വീട്ടിലങ്ങനെ പറയുന്നത്. പക്ഷേ അവരും വളരെ എന്താ പറയുക കൂളായിട്ടാണ് ഈ വിഷയത്തെ എടുത്തത്. പിന്നെ ഇങ്ങനൊരു വിഷയം നമ്മളെല്ലാവരും ആ ഒരു 3-4 ദിവസം ടിവിയുടെ മുന്നിൽ നിന്നും എണീക്കാതെ എല്ലാവരും ഇത് തന്നെയല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആളുകൾ വിളിച്ചിട്ടും ഒക്കെ പറഞ്ഞിട്ട് നല്ല തീരുമാനമാണ്, മാതൃകാപരമാണെന്ന് ഒരുപാട് ആളുകൾ നമ്മളെ വിളിച്ച് ഇതിനെ പിന്തുണ അറിയിച്ചിട്ടുണ്ടായിരുന്നു. സംഭാവനകൾ മറ്റുള്ളവരിൽ നിന്ന് പിരിക്കുക മാത്രമല്ല പകരം സ്വന്തം ജീവിതത്തിലെ ഒരു പ്രധാന നിമിഷത്തിലേക്ക് മാറ്റിവെച്ചിരുന്ന തുക കൂടിയാണ് ഇവരിപ്പോൾ റീബിൽഡ് വയനാടിന് വേണ്ടി നൽകിയിരിക്കുന്നത്. മുബഷീറിനൊപ്പം താനൂരിൽ നിന്നും അമൃത മുരളി, ഏഷ്യാനെറ്റ് ന്യൂസ്. അങ്ങനെ ഓരോരുത്തരും ഈ രീതിയിൽ അവർക്കുള്ളത് നൽകുന്നു. അങ്ങനെയാണ് വയനാടിനെ നമ്മൾ കരുത്ത് പകരുക, വയനാടിന്റെ പുനർനിർമ്മാണത്തിനായി നമ്മൾ ഒപ്പം നിൽക്കുക.